Hello everyone, Nyan Ipolad, Vedha Medi Guidance exclusively controlled in the North India than a premium college at Sanskaram friend learner. So, e college Lala Lajputra University of Veterinary Science and Animal Husbandry, Kedla Vernana, which is approved by Veterinary Council of India. Upon the Maki, the Ulile facilities and caring will occur little care than a kana. So, let's go. Thank you.
ഗ്രൗണ്ടിലാണ്. സോ ഭയങ്കര രസമുണ്ട് ഇവിടെ നിൽക്കാൻ വേണ്ടി. ഇപ്പം നമുക്ക് എല്ലാം തന്നെ കാണാം അല്ലേ? അതെ, ഇതെന്ന് പറഞ്ഞാൽ കോളേജിന്റെ ആക്ച്വൽ സെന്ററിലാണ് നിൽക്കുന്നത്. ക്യാമറ എങ്ങോട്ടും തിരിച്ച് കാണുന്ന അക്കാഡമിക് ബ്ലോക്സ് ബ്ലോക്സ്, പിന്നെ അവിടെ ഫാക്കൽറ്റീസിലുള്ളത്, പിന്നെ അത് കഴിഞ്ഞാൽ മെസ് ബോയ്സ് ഹോസ്റ്റൽ, ഗേൾസ് ഹോസ്റ്റൽ, അതുപോലെ തന്നെ ഫാമാണ്. ഫാം നമുക്ക് ഒരിക്കലും ക്യാമറയ്ക്കകത്ത് ക്യാപ്ചർ ആവാത്തില്ല. അതെ, പോയിരുന്നു. അപ്പൊ ഈ പറഞ്ഞ അക്കാഡമിക് ബ്ലോക്ക് നിങ്ങൾ കവർ ചെയ്തു, ബാക്കി നിങ്ങൾ കവർ ചെയ്യാം. ഓക്കെ, ചെയ്തോളേ, എല്ലാം കവർ ചെയ്യും, തീർച്ചയായിട്ടും കവർ ചെയ്യും. ഒരു വൺ ഡേ ആക്ച്വലി ഉണ്ട്, കോളേജ് വിസിറ്റ് ഉണ്ടോ? ചുറ്റി നടന്ന് മൊത്തം കണ്ടിട്ട് വരാം. ഓക്കെ, നമ്മുടെ കോളേജിന്റെ ഹോഴ്സ് റൈഡിംഗ് സെക്ഷൻ ആണ് ഈ കാണുന്നത്. സോ ഇവിടെ നമുക്ക് കോളേജില് സ്റ്റുഡൻസിന് ഇത് ചെയ്യണമെങ്കിൽ സ്പെഷ്യലായിട്ട് വീട്ടിൽ നിന്നുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ നമുക്ക് അതിന് പ്രത്യേകം ഇൻസ്ട്രക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ട്രെയിനിങ്ങും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ടൈപ്പ് ചെയ്തിരിക്കുന്ന വേൾഡ് ക്ലാസ് ഐ വി എഫ് സെന്ററിലേക്കാണ് ഞാനിപ്പോൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. സോ ഭയങ്കര വെൽ ക്ലീൻഡ് ആയിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളതെന്ന് നമുക്ക് പോയിട്ട് നോക്കാം. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് അവർക്ക് പ്രാക്ടിക്കലി ചെയ്യാനുള്ള ഒരു സൗകര്യം നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരുടെ ക്ലിനിക്കലിലേക്ക് വരുമ്പോൾ ഫൈൻ ചെയ്യാൻ വരുന്ന സമയത്ത് അത് മറ്റൊരു കോളേജിൽ അവർക്ക് കിട്ടാത്ത ഒരു സൗകര്യമാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമസ്കാരം. നമസ്കാരം സർ. ഇവിടെ ഏതാണ് പഠിപ്പിക്കുന്നത്? പഠിപ്പിക്കുന്നത് എൻ്റെ പേര് ഡോക്ടർ ആന്റണി. ഞാൻ കേരളത്തിലാണ്, കേരളത്തിൽ നിന്നാണ്, ബേസിക്കലി തൃശ്ശൂരിൽ നിന്നാണ്. വെറ്റിനറി ബാച്ചിലേഴ്സ് ചെയ്തിട്ടുള്ളത് പൂക്കോട് വയനാട് കോളേജിൽ നിന്നാണ്. പിന്നെ PhD, PG, PhD അത് എൻ്റെ അറിയുന്നതാണ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സംസ്കാരം കോളേജിന്റെ മെസ്സിലാണ്. സോ നമുക്കിവിടെ കാണാൻ നമ്മൾ വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ക്ലീൻ ആയിട്ടാണ് ഈ മെസ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് സെൻട്രലൈസ്ഡ് എ സി ആണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് ഇൻസെക്ട്സ് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ സ്ട്രിപ്പ് വാഷ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ മലയാളി ഷെഫ് ഉണ്ട്. സോ നമുക്ക് അവരെ കൂടി പരിചയപ്പെടാം. നമ്മുടെ കിച്ചണിൽ നമ്മുടെ മലയാളികളായിട്ടുള്ള ചേട്ടന്മാർ ഇവിടെ പോകുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എവിടെ ഇവിടെ എല്ലാം നല്ല ഇതാണ്. പിന്നെ മലയാളി ഫുഡ്, ഡൽഹി ദോശ, മസാല ദോശ, ഉപ്പുമാവ്, അവർക്ക് അവർക്ക് ആഗ്രഹിക്കുന്ന സാധനങ്ങൾ പറയുന്നു, അവർക്ക് ചെയ്തു കൊടുക്കുന്നു. ഇവിടെ കൂടുതലും മലയാളികളാണ്. പാറശ്ശാലോട്ട് കാസർഗോഡ് വരെയുള്ള കുട്ടികളും ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ ജില്ലയിൽ നിന്നും ഉണ്ട്. റിലാക്സ് ചെയ്യാനും സംസാരിച്ചിരിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ സെൻട്രലൈസ്ഡ് എ സി ആണ്. നമുക്ക് സി സി ടി വി സർവൈലൻസ് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്. സോ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ റൂമുകളാണ് കാണേണ്ടത്. സോ നമുക്കത് കാണാൻ വേണ്ടി പോകാം. ഓക്കെ, ഞാനിപ്പോൾ നമ്മുടെ കോളേജിൻ്റെ ഹോസ്റ്റലിലെ ഒരു റൂമിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ഹോസ്റ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യൻസിനും അല്ലാതെയും സെപ്പറേറ്റ് ഫ്ലോറിലാണ് നമ്മൾ റൂം പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഓരോ റൂമും ട്രിപ്പിൾ ഒക്യുപ്പൻസി ആണ്. പിന്നെ ഏറ്റവും മെയിൻ കാര്യം എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് എ സി ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. എല്ലാ റൂമിലും നമ്മൾ എ സി ഫിറ്റിംഗ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ബാൽക്കണി ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ അത്യാവശ്യം ടേബിൾ, നമ്മുടെ കബോർഡ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ഇവിടെ ഏറ്റവും മെയിൻ ആയിട്ട് ഇവിടെ നമുക്ക് വാർഡൻ ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, അതുപോലെ സി സി ടി വി സർവൈലൻസ് ഉണ്ട്. സോ 24 മണിക്കൂർ വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് ഇവിടെ ഗേൾസ് ഹോസ്റ്റലും ബോയ്സ് ഹോസ്റ്റലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വി ഡു സജസ്റ്റ് ഡിസിഷൻ.
വേദ മെഡി ഗൈഡൻസ് ആക്ച്വലി വെറ്റിനറി കാസിൽ നോക്കുമ്പോൾ അവർ നമ്മളൊരു കൺസൾട്ടൻസിയോ അല്ല, നമ്മുടെ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സാണ് വേദ മെഡി ഗൈഡൻസ്. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കോളേജ് ഇപ്പം വേദ മെഡി ഗൈഡൻസിൻ്റെ വൺ ഓഫ് ദ പ്രീമിയം കോളേജാണ് സംസ്കാരം. ഇതുപോലെ തന്നെ നമുക്ക് ഫോർ കോളേജസ് ടോട്ടലി എക്സ്ക്ലൂസീവ്ലി കൺട്രോൾ ചെയ്യും. ഇനി കേരളത്തിന് കാരണം വെറ്റിനറിയിലേക്ക് വരുമ്പോൾ ഹരിയാനയിലും രാജസ്ഥാനും മാത്രമാണ് കോളേജസ്. അപ്പം ഈ കോളേജുകളിൽ എക്സ്ക്ലൂസീവ്ലി ഫോർ കോളേജസ് വേദ മെഡി ഗൈഡൻസാണ് കൺട്രോൾ ചെയ്യും. കൺട്രോൾ ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളാണ് കോളേജ് ടോട്ടലി ഇതിൻ്റെ പറഞ്ഞു മാനേജ്മെൻ്റ് ആദ്യം പറഞ്ഞത് മാനേജ്മെൻറ്റ് സീറ്റ്സ് 40 ആണ്. 40 മാനേജ്മെൻറ്റ് സീറ്റ്സ് ഇതിന് കോൺട്രാക്റ്റ് ആണ്. ഈ കോളേജിൻ്റെ മെസ് ആയിക്കോട്ടെ ഫാക്കൽറ്റി ആയിക്കോട്ടെ എല്ലാം കൺട്രോൾ ചെയ്യണം, നമ്മളാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത്. സോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോളേജ് ഒരു കോളേജും ഉണ്ടാകും നമ്മളാണ് അല്ലേ. വേദ മെഡി ഗൈഡൻസ് ഒരു കേരളത്തിലുള്ള ഫേമസ് ആണ്. നമ്മൾ കുറച്ച് കോളേജുകളായിട്ട് ടൈപ്പായിരിക്കും ടൈപ്പ് നമ്മൾ ഈ കോൺട്രാക്റ്റാണ് എടുക്കുന്നത്. എല്ലാവരും മലയാളി കാണും വേദ മെഡി ഗൈഡൻസ്. അതുപോലെ തന്നെ വേദ മെഡി ഗൈഡൻസിൻ്റെ പാർട്ടായിട്ട് ഞാൻ കോളേജിലുള്ള പോലെ ഞങ്ങളെല്ലാ കോളേജും എടുത്തു അവൈലബിൾ. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷം മാത്രം നമ്മൾ നോക്കിയാൽ ഒരു 120 എത്തും ഈ കോളേജിലൊക്കെ. നമ്മൾ എല്ലാ കോളേജിലും 120 എത്തും വെറ്റിനറി അഡ്മിഷൻസ് മാത്രം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓൾ ഓവർ ഇന്ത്യ നോക്കിയാൽ പോലും വേദ മെഡി ഗൈഡൻസ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് വെറ്റിനറി കണ്ടിട്ട് ാണ് അത്. നമുക്ക് നമുക്ക് മെയിനായിട്ട് നമുക്ക് കൊല്ലത്ത് ശാസ്ത്രമംഗലത്തിൻ്റെ ഓഫീസ് ഉണ്ടാക്കിയത്. പിന്നെ മൊത്തത്തിൽ ചാനൽ എന്തായാലും മിക്കപ്പോഴും കോളേജിൽ തന്നെ കാണും, ഈ ഓരോ കോളേജിലായിട്ട് കാണും. സോ എനിബഡി ക്യാൻ കോറസ് കോളേജിൽ വരാം. പക്ഷേ ഇവിടെ കോളേജിൽ പോയി നമുക്ക് ഹോസ്റ്റലിൽ കാണുമ്പോൾ മനസ്സിലാവും, ഹോസ്റ്റലിൽ നമുക്ക് ഗസ്റ്റ് റൂം ഉണ്ട്. സോ നിങ്ങൾക്ക് അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് വാട്ട് ഈസ് ഇസ് കോളേജ് ഏത് കോളേജ് ആയിക്കോട്ടെ അത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ നോർത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക വെറ്റിനറി കോളേജസിൽ കവർ ചെയ്ത് കഴിഞ്ഞു. സോ ഇതിൻ്റെ എല്ലാം ഒരു റോൾ നമ്മൾ വേദ മെഡി ഗൈഡൻസിനുണ്ടെന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അസോസിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളിൽ ഇവരുടെ കൈയുണ്ട് അല്ലെങ്കിൽ ഇവരെന്തൊക്കെ കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആണെന്നുള്ളത് നമുക്കറിയാം. കാരണം അത് ആ ഒരു ഫീൽഡിലേക്ക് പോകുന്ന സ്റ്റുഡൻസിന് ഉറപ്പായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. സോ നമുക്ക് അത് അരുണിൻ്റെ അടുത്ത് തന്നെ കേൾക്കണം. സംസ്കാരം കണ്ടിരുന്നു, സൗരഭ് കണ്ടിരുന്നു, ആറ് കണ്ടിരുന്നു. ടോട്ടലി എക്സ്ക്ലൂസീവ്ലി കൺട്രോൾ ചെയ്യുന്ന നമ്മളാണ് മനസ്സിലായി. ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞിരുന്നു മാനേജ്മെൻറ്റ് സീറ്റ്സ് ടോട്ടലി കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫാക്കൽറ്റി നമ്മുടെ കുക്ക് കോളേജിൻ്റെ എന്ത് ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ഇഷ്യൂസും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അഡ്രസ്സ് ചെയ്യുന്നത് മാത്രമല്ല ഇത് നമ്മളാണ് മാനേജ് ചെയ്യുന്നത് മനസ്സിലായിട്ട്. കോളേജിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെ നമ്മളാണ് 10 ഇയേഴ്സിലേക്ക് എടുത്ത് മാനേജ് ചെയ്യുന്നത്. ബാക്കി എല്ലാ കോളേജിലും നമുക്ക് ഒരു സ്റ്റുഡൻറ്റിനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെറ്റിനറിക്ക് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റുഡൻറ്റിനോട് ടി വി വരും. നമ്മുടെ കോളേജാണെങ്കിൽ ലീവിൻ്റെ അഡ്രസ്സ് 5.5 വർഷം അവരുടെ ഹോസ്റ്റലിൽ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഇറങ്ങുന്നതോടെ ഞങ്ങളുടെ ഉണ്ടാവും. നമ്മുടെ ഗ്യാബിൻ എന്ന് പറഞ്ഞാൽ വേദ മെഡി ഗൈഡൻസിൻ്റെ ഗ്യാബിൻ എല്ലാ കോളേജിൻ്റെ അകത്തും. ഇപ്പം നമ്മുടെ ഗ്യാബിൻ അഡ്മിനിസ്ട്രേഷൻ മൊത്തം പോകുന്നത് നമ്മൾ ത്രൂ ആണ് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഫോർ മാനേജ്മെൻറ്റ് സീറ്റ്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എല്ലാം ഫ്രം നമ്മുടെ സൈഡിൽ നിന്നാണ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി സ്റ്റേറ്റ് മെറിറ്റ് കോട്ട മാത്രമാണ് അവർ ചെയ്യുന്നത്. ബാക്കി ഏതാ നമ്മുടെ കോളേജിന് അതിൻ്റെ റോളുള്ളൂ, ബാക്കി എല്ലാം റോൾ ചെയ്യുന്നത് നമ്മളാണ് ചെയ്യുന്നത്. അപ്പോൾ സോ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അവരുടെ സെക്യൂരിറ്റിയുടെ കൺസേൺ ആയിക്കോട്ടെ, ഈ പറഞ്ഞ ഫുഡിൻ്റെ കാര്യമായിക്കോട്ടെ, എനി ഇഷ്യൂസ് മനസ്സിലായി, അക്കാഡമിക്സ് ആയിക്കോട്ടെ, അതിന് പോലും നമുക്ക് വി ആർ ഡീലിംഗ് ഇറ്റ് മനസ്സിലായി. അപ്പോൾ അത് നമ്മുടെ ഇപ്പോൾ ഈ മനസ്സിലായി കാണാൻ കഴിഞ്ഞ 2022 ബാച്ചിൽ മാത്രം നമ്മൾ ഈ എല്ലാ കോളേജിലോട്ട് നമ്മൾ കവർ ചെയ്ത എല്ലാ കോളേജിലോട്ട് നമുക്ക് 120+ അഡ്മിഷൻസ് 129 ആണ് കറക്റ്റ് പറഞ്ഞത് മലയാളീസ് മാത്രം. അപ്പോൾ അത്രയും സ്റ്റുഡൻസ് ഉള്ളപ്പോൾ മനസ്സിലായില്ലേ ആ സ്റ്റുഡൻസ് വന്നേക്കുന്നത് ഈ പല റെഫറൻസിൽ നിന്നാണ്. അപ്പോൾ ഈ നമുക്ക് ഇതുപോലെ എക്സ്ക്ലൂസീവ് കൺട്രോൾ ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്ര നമ്പർ സ്റ്റുഡൻസിനെ കിട്ടുന്നത്. വെറ്റിനറി ആണെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ വി ആർ ദ ബെറ്റർ ഓപ്ഷൻ മനസ്സിലായത്. നമ്മളാണ് വൺ ആൻഡ് ഓൺലി ഓപ്ഷൻ മനസ്സിലായത്. നിങ്ങൾ ഏതിക്കടെ പോയാലും ഈവൻ കോളേജ് നമ്പറിൽ കോളേജിലെല്ലാം നമ്പർ കൊടുത്തിരിക്കുന്നത് നമ്മുടെ നമ്പറുകളാണ്, വേദ മെഡി ഗൈഡൻസിൻ്റെ നമ്പറുകളാണ് കോളേജിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഡയറക്റ്റ് കോളേജിനെക്കാരെയും കോൺടാക്ട് ചെയ്താലും നമ്മുടെ അടുത്ത് തന്നെയാണ് മാനേജ്മെൻറ്റ് സീറ്റ്സിന് വരുന്നത്. സോ എനിവേ ഫീൽ ഫ്രീ ടു കോൺടാക്ട് അസ്, നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതാണ് ഇതിനകത്ത് നിങ്ങൾക്ക് വിളിച്ച് കഴിയുമ്പോൾ അറിയാം ഓരോ കോളേജിലെ കാര്യങ്ങൾ. പിന്നെ ഏത് കോളേജാണെന്നുള്ളത് നിങ്ങളുടെ പാക്കേജ് അനുസരിച്ച് മനസ്സിലായില്ല. നമുക്ക് പലർക്കും പല പാക്കേജുകളായിരിക്കും. ഇപ്പം എയർപോർട്ടിൻ്റെ അടുത്തേക്കുള്ള കൺവീനിയൻസ് ഉണ്ടാകും, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ കൺവീനിയൻസ് ഉണ്ടാകും. ഈ കൺവീനിയൻസ് എല്ലാം നോക്കി വി ക്യാൻ ഡിസൈഡ് ദ കോളേജ്. സോ ഫോർ വെറ്റിനറി ഔട്ട് ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ ജോയിൻ ചെയ്ത് അവർ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുന്നതോടെ വരെ നിങ്ങളുടെ അസിസ്റ്റൻസ് കൊടുക്കുക. അസിസ്റ്റൻസ് അല്ല ഡീല്ല മനസ്സിലായി. എവറിത്തിങ് അവരുടെ എന്ത് ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് കൺസേൺ അഡ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ വി വിൽ ഡു ഇറ്റ്.